കൃഷ്ണനെ എല്ലായിടത്തും കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് അവനോട് തോന്നുന്നത് പോലുള്ള ദേഷ്യം ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. സംഭവിക്കുന്നത് എനിക്ക് ആ കൃഷ്ണന്റെ രൂപം എല്ലായിടത്തും അനുഭവപ്പെടുന്നത് എന്താണ്? എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിന്റെ സമീപത്ത്. നീയോ? നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? എന്റെ കിടപ്പറയിലേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എനിക്ക് എന്റെ രാധയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് കാണാൻ കഴിയില്ല. ഇല്ല, ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. എല്ലായിടത്തും മഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അയൻ നിനക്ക് തണുപ്പ് അനുഭവപ്പെടും. നിൽക്ക്, ഞാൻ തീ കത്തിക്കാനുള്ള മാർഗം നോക്കാം. ഇത് നമ്മുടെ പദ്ധതിയിൽ ഇല്ലായിരുന്നല്ലോ അമ്മേ. എന്റെ രാധ എന്റെ സ്വന്തമാകേണ്ടതായിരുന്നു. ആ വിഡ്ഢിയായ വ്യോമേഷിന്റെ അല്ല. നീ ഈ അഗ്നി കാണുന്നുണ്ടോ അയൻ? ഇത് ജഡില സൃഷ്ടിച്ച അഗ്നിയാണ്. ഇതുകൊണ്ട് എനിക്ക് എന്താഗ്രഹിച്ചാലും എപ്പോഴാഗ്രഹിച്ചാലും കത്തിച്ചു ഭസ്മമാക്കാൻ സാധിക്കും. ഈ അഗ്നിയിൽ ആ കൃഷ്ണനും എരിഞ്ഞു തീരും. അതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ മകന്റെയും ബർസാനിയുടെയും വളർച്ചയ്ക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന ഓരോരുത്തരും കത്തും. പക്ഷേ എന്റെ രാധയുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ ആ വ്യോമേഷിനോടൊപ്പം. ഇങ്ങോട്ട് നോക്ക്. സത്യത്തിൽ നിനക്ക് തോന്നുന്നുണ്ടോ ആ വ്യോമേഷുമായി രാധയുടെ വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കുമെന്ന്? നിന്റെ അമ്മയെക്കുറിച്ച് നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നതയൻ? ആ വ്യോമേഷുണ്ടല്ലോ അയൻ, അവൻ സ്വന്തം മരണത്തെ സ്വീകരിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ. അമ്മേ, അമ്മ എന്താണ് പറയുന്നത്? വ്യോമേഷിന്റെ ജീവൻ ഉടൻ അവസാനിക്കുന്നതാണ് ആരോപിക്കപ്പെടുന്നത്. വൃന്ദാവനത്തിന്റെയും കൃഷ്ണന്റെയും പേരിൽ. പക്ഷേ അതെങ്ങനെ? ഞാൻ പറയാം. ജീവിതത്തിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? നിന്നെ പോലൊരു ദുഷ്ടൻ വേറെ ഉണ്ടാവില്ല. അത് രാധേ, കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാ എനിക്ക് സ്വയം ഇവിടെ വരേണ്ടി വന്നു. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണമെന്നില്ല. വേഗം ഇവിടുന്ന് പോകൂ. ഇപ്പോൾ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കും. പോകൂ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ബഹളം വെക്കുന്നതാണ്. അത് രാധേ, സംഗതി ഇതാണ്. താഴെയാണെങ്കിലുണ്ടല്ലോ നിരവധി അതിഥികൾ ഇരിക്കുന്നുണ്ട്. നല്ല സമാധാനത്തോടെ, അതായത് ഇന്നലെ ഇവിടെ എന്താണോ സംഭവിച്ചത് അത് നേരത്തെ തന്നെ എല്ലാവർക്കും വളരെ ആനന്ദം നൽകിയിരുന്നു രാധേ. ഇനി നീ വീണ്ടും ഒരു വിദൂഷക വേഷം അണിയാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരുമാനം നിന്റേതാണ്. വൃഷഭാനുരാജൻ, വിവാഹത്തിന് മുമ്പുള്ള എല്ലാ ചടങ്ങുകളും അവസാനിക്കാറായി. ഇനി താങ്കൾ എത്രയും വേഗം വിവാഹത്തിനുള്ള തീയതി നിശ്ചയിച്ചാലും. ഹാ, പിന്നെന്താ? തീർച്ചയായും മഹാപണ്ഡിതനായ ഉഗ്രപഥൻ ഉടൻ തന്നെ വിവാഹത്തീയതി കണ്ടെത്തുന്നതാണ്.
അമ്മാവ നന്മയുണ്ടാവട്ടെ. ഇതാണ് നമ്മുടെ അയൻ, മഹാപണ്ഡിതൻ ഉഗ്രഭദ്രയുടെ മകൻ. പ്രണാമം. പ്രണാമം. വ്യോമേഷ്, ഇവിടെ ഈ മുതിർന്നവരുടെ ഇടയിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബർസാനയുടെ മരുമകനാവാൻ പോകുന്ന ആളല്ലേ. വരൂ, നിനക്ക് ഞങ്ങളുടെ മനോഹരമായ ബർസാന കാണിച്ചു തരാം. അതെ അതെ, പൊയ്ക്കൊള്ളു. അയൻ എന്റെ രാധയുടെ ബാല്യകാല സുഹൃത്താണ്. ഇവൻ ഞങ്ങളുടെ ഗ്രാമമെല്ലാം കാണിച്ചു തരും. ചെല്ലുമതി. ഞാനിവിടെ നിന്റെ പരിഭ്രാന്തി അകറ്റുവാനാണ് രാധ വന്നിരിക്കുന്നത്. ഒരു സത്യം പറയാനാണ് വന്നത്. എനിക്കിപ്പോൾ ഒരു താല്പര്യവുമില്ല. നിന്റെ സത്യത്തോടുമില്ല, നിന്റെ അസത്യത്തോടുമില്ല. ഇതെപ്പോ സംഭവിച്ചു? അല്പനേരം മുൻപ് വരെ നിനക്ക് താല്പര്യമുണ്ടായിരുന്നല്ലോ. എന്നെ കാണാൻ ആകാംക്ഷയുണ്ടായിരുന്നു, എന്റെ അടുത്തിരിക്കാനും താല്പര്യമുണ്ടായിരുന്നല്ലോ. ആ ഇപ്പോൾ ഇങ്ങനെ പെരുമാറ്റത്തിലെ ഈ വ്യത്യാസം പെട്ടെന്ന് എവിടെ നിന്നാണ് ഉണ്ടായത് രാധേ? നിനക്ക് എന്നോട് പ്രണയമായിരുന്നില്ലേ? നീ അങ്ങനെയല്ല എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അതിനെന്താ സംഭവിച്ചത്? പ്രണയം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ വെറുപ്പ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നീയും അങ്ങനെ തന്നെയാണോ കരുതിയിരിക്കുന്നത്? ഈ പ്രണയത്തെ അത്ര പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുമെന്ന് പറയൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ? നിനക്കല്ലെങ്കിലും അത് പ്രണയമായിരുന്നില്ലല്ലോ, മോഹമായിരുന്നില്ലേ? അല്ലേ? ആഹാ, നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യം ഒടുവിൽ നിനക്ക് മനസ്സിലായല്ലോ എന്റെ രാധേ. ആണോ? അപ്പോൾ നീ അതിനാണോ ഇവിടെ വന്നത്? എന്നെ വീണ്ടും പ്രണയവും മോഹവും എന്താണെന്ന് അഭ്യസിപ്പിക്കാൻ. നിന്റെ ഈ പ്രണയത്തെയും മോഹത്തെയും പറ്റിയുള്ള പ്രസംഗം അവസാനിച്ചെങ്കിൽ ഒന്ന് പോകൂ ഇവിടുന്ന്. അത് പിന്നെ രാധേ, ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. എന്ത് പറയാനുണ്ടെങ്കിലും അത് വേഗം പറയൂ, എന്നിട്ട് പോകൂ ഇവിടെ നിന്ന്. ആദരങ്ങൾ തേടും പുഞ്ചിരി ആദരങ്ങൾ തേടും പുഞ്ചിരി ഹൃദയങ്ങൾ പാടും ഗീതകം ആദരങ്ങൾ തേടും പുഞ്ചിരി ഹൃദയങ്ങൾ പാടും ഗീതകം നീ എൻ്റെ കണ്ണിൻ പൊൻകണി എൻ കനവു തേടും സൗരഭം എൻ കാതിലലിയും മറുവരം നീ ജീവനായി സൗന്ദര്യമായി നെഞ്ചിലലിയും സ്വപ്നമോ യാഥാർത്ഥ്യമോ അറിയാതെ വലയുന്നു ഇൻ പ്രിയ തോഴനീ. ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? അത് ഞാൻ നിന്നെ പ്രണയിക്കുന്നു രാധേ, പ്രണയിക്കുന്നു രാധേ. സുധാമാ, മധുമംഗള, കൃഷ്ണ, നിങ്ങളൊക്കെ ഇത് എവിടെയാ? വരൂ വേഗം, നമുക്ക് അല്പനേരം കളിക്കാം. ജ്യേഷ്ഠ, ഞാൻ ഇവിടെയുണ്ട്. സുധാമാ, എന്തുപറ്റി സുധാമാ? എന്താ ഇത്? ഇപ്പോൾ കുറച്ച് പേര് വന്നിരുന്നു, അവർ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവരെങ്ങോട്ടാ കൊണ്ടുപോയത്?
ബർസാനയിലോ? സുദാമ, നീ ഒരു കാര്യം ചെയ്യൂ. നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളും. നീ എന്നെ പ്രണയിക്കുന്നുവെന്നോ? അതെ, ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലെന്ന വിവശത നിനക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, വളരെ അധികം പ്രണയിക്കുന്നുണ്ട്. ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല, അനന്തകാലങ്ങളായി ഞാൻ നിന്നെ പ്രണയിക്കുകയാണ്. സമയത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള പ്രണയം, ശാശ്വതമായ അനന്തമായ പ്രണയം. ഇല്ല കൃഷ്ണ, നീ ഇപ്പോൾ പറയുന്ന ഒരു വാക്കുപോലും എനിക്ക് വിശ്വാസമില്ല. എന്നാൽ വിശ്വസിക്കണ്ട, എന്റെ പ്രണയത്തിന് നിന്റെ വിശ്വാസത്തിന്റെ ആവശ്യമേ ഇല്ല. നീ സ്വീകരിക്കുമോ എന്ന ഭയവും എനിക്കില്ല. എങ്ങനെയുള്ളതാ നിന്റെ ഈ പ്രണയം? ഏറ്റവും ശുദ്ധമായ നിർമ്മലമായ പ്രണയം. ആ പ്രണയത്തിൽ നീയും ഉണ്ടാകില്ല, ഈ ഞാനും ഉണ്ടാകില്ല. അവിടെ പ്രണയമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല. ദേഷ്യവും ഉണ്ടാകില്ല, മോഹവും ഉണ്ടാകില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോ മൃത്യുവിൻ്റെ ഭയമോ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയെ സമയത്തിനു പോലും ഒരിക്കലും തകർക്കാനാകില്ല. അങ്ങനെയുള്ള പ്രണയത്തിൽ ഒന്നും തന്നെ അടങ്ങിയിട്ടുണ്ടാവില്ല. ചിന്തകളുടെ മത്സരമില്ല, നേടുവാനുള്ള മോഹമില്ല, വെറും പ്രണയം മാത്രം. പരിശുദ്ധമായ വിശുദ്ധമായ പ്രണയം. അവിടെ നീയും ഉണ്ടാകില്ല, ഞാനും ഉണ്ടാകില്ല, പകരം നമ്മൾ മാത്രമാണ്. പക്ഷെ ഈ നിമിഷം നീ നല്ല ദേഷ്യത്തിലാണ്. വിശുദ്ധ പ്രണയത്തിന്റെ പരിഭാഷ നിനക്ക് ഒരിക്കലും മനസ്സിലാകില്ല. മതി. ഇനി ഒന്നും കേൾക്കണമെന്നില്ല. നീ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത കാര്യങ്ങളൊക്കെ, അതിനെ കുറിച്ചൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നീ ഇവിടെ വന്ന് എന്റെ പ്രണയത്തിന്റെ പാഠങ്ങൾ അഭ്യസിപ്പിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയോ? തകർന്ന ബന്ധം വീണ്ടും പൂവണിയുമെന്നാണോ ഞാൻ നിന്നെ വീണ്ടും പ്രണയിക്കുമെന്ന് കരുതിയോ? ഇല്ല കൃഷ്ണ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് പ്രണയത്തിന്റെ ഈ വാചകങ്ങൾ നീ തന്നെ സൂക്ഷിക്കുന്നതാവും ഏറ്റവും നല്ലത്. വേഗം ഇവിടുന്ന് പോകൂ കൃഷ്ണ. രാധ മറ്റൊരാളുടേതാകാൻ പോവുകയാണ്. അതൊരിക്കലും സംഭവിക്കില്ല. അതൊരിക്കലും സംഭവിക്കില്ല. എന്റെ കാര്യം ഓർക്കണ്ട, നീ നിന്റെ കാര്യം പറയൂ. യഥാർത്ഥത്തിൽ നീ സംസ്കാര സമ്പന്നനായ വ്യോമേഷിനെ പ്രണയിക്കുന്നുണ്ടോ? പ്രണയത്തോടുള്ള എന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരെയാണോ എന്റെ കുടുംബം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്, അവൻ തന്നെയാണ് ശരി. ഞാൻ ഉറപ്പായും സന്തോഷവതിയായിരിക്കും. നീ ശരിക്കും സന്തോഷവതിയാണോ? അതെ, ഞാൻ സന്തോഷവതിയാണ്.
അല്ല രാധേ, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നീ സന്തോഷവതിയല്ലെന്ന്. നീ ഇതെല്ലാം ദേഷ്യത്തിന്റെ പുറത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാധേ. ദേഷ്യം വെറുപ്പും വേദനയും മാത്രമേ നൽകുകയുള്ളൂ, സന്തോഷം നൽകില്ല. ഞാൻ എന്താണോ ചെയ്തത് അതിനോടുള്ള നിന്റെ വാശിയും പ്രതികാരവുമാണ് ഇതെല്ലാം. പിന്നെ എപ്പോഴും ഏത് പരിതസ്ഥിതിയിലും തിരിഞ്ഞു നിന്ന് പ്രതികരിക്കുന്നത് അനുചിതമാണ് രാധേ. നീ ഉചിതമായ ദിശയിലേക്കല്ല പോകുന്നത്. എന്നെ അതിനാരാ തടയുന്നത് കൃഷ്ണ? അല്ലാതെ ആരാ? ഞാൻ തടഞ്ഞിരിക്കും, എന്റെ പ്രണയം തടയും. നീ ചെയ്യുന്നതെല്ലാം ദേഷ്യത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. ഞാൻ നിന്നെ പ്രണയിക്കുകയാണ് രാധ. നിന്റെ ഈ ക്രോധം നിന്നെ നശിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയാണ് കണ്ടു നിൽക്കുന്നത്? ഞാൻ ഈ വിവാഹം നടക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണോ? അപ്പോൾ നീ എന്റെ വിവാഹം തടയുമല്ലേ? എന്റെ വിവാഹം തടയാൻ നിനക്ക് അത്ര ധൈര്യമുണ്ടോ? എന്നാൽ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ പോയി അച്ഛനെ വിളിച്ചുകൊണ്ടുവരാം. നീ ഇന്ന് ഏത് തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് കാണണമല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് എത്ര ഭയാനകമായ സ്ഥലമാണ്! എന്നെ ബെർസാനെ കാണിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇതെവിടേക്കാ കൊണ്ടുവന്നത്? ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ആ, നീ പറഞ്ഞത് ശരിയാണ്. ഈ സമയത്ത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇനി ഇവിടം പ്രത്യേകതയുള്ളതാവും. ഈ പ്രദേശം ബെർസാനയുടെ ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലമായി മാറും. എന്താ അത്? പ്രത്യേകതയുള്ള എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? നിന്റെ മരണം. വ്യോമേഷ്, ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. രാധ എന്റേത് മാത്രമാണ്. ഞാൻ ആകെ പ്രശ്നങ്ങളുടെ നടുവില. ഇന്ന് ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാനും എത്ര നാളായി ഇത് ആഗ്രഹിക്കുന്നു. നീ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുതെന്ന്. ഈ സംഭവങ്ങളെല്ലാം അതിനുവേണ്ടിയാണല്ലോ സൃഷ്ടിച്ചത്. എനിക്ക് അമ്മയോടും അച്ഛനോടും ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ആ കൃഷ്ണൻ, അവൻ അതിര് കടന്നിരിക്കുകയാണമ്മേ. കൃഷ്ണനോ? കൃഷ്ണൻ ഇപ്പൊ എന്താ ചെയ്തത്? ആ കൃഷ്ണൻ ഇവിടെ. അമ്മയും മകളും തമ്മിൽ എന്താ ഒരു രഹസ്യം? പ്രശ്നമൊന്നും ഇല്ലല്ലോ രാധേ. പറയൂ, എന്താണ് കാര്യം?
അച്ഛ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ ലോകത്തിൽ സംബന്ധങ്ങൾ വളരെ മഹത്വപൂർണമായ ഒന്നാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഈ സംബന്ധം എങ്ങനെയുള്ളതായിരിക്കണം? സംബന്ധം എന്ന വാക്കിന്റെ തുടക്കത്തിൽ തന്നെ സം എന്ന ഉച്ചാരണമാണ്. സം എന്നതിൻ്റെ അർത്ഥം സമാനത. അതുകൊണ്ട് ഒരു വ്യക്തിയുമായി നാം ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും താഴരുത്. അങ്ങനെ ചെയ്താൽ തിരിച്ചു വരാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരും. അതിനാൽ ഓർമ്മിച്ചുകൊള്ളൂ, ആരാണോ താഴാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരിക്കലും ബന്ധം സ്ഥാപിക്കാനാകില്ല. ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളെ തുല്യരായി കാണുന്നവരോടാണ്, നിങ്ങളെ ബഹുമാനിക്കുന്നവരോടാണ്. എന്തെന്നാൽ ബഹുമാനത്തിലൂടെയാണ് ബന്ധം സൃഷ്ടിക്കപ്പെടുന്നതും പിന്നെ വളരുന്നതും. രാധേ രാധേ. അച്ഛാ, ആ കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇപ്പോൾ എന്റെ കിടപ്പറയിലുണ്ട്. ഇന്ന് ഞാൻ ആ കൃഷ്ണനെ വെറുതെ വിടില്ല. ആരായിരിക്കും ശേഷാവതാരത്തോട് ഇത്ര വലിയ അപരാധം കാണിക്കുന്നത്? വ്യോമാസുരൻ. വ്യോമാസുരൻ.